ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യു സീരീസ് ആണ്. രണ്ട് ചോദ്യ പേപ്പറുകളാണ് നോക്കുന്നത്. 12-ാമത്തെയും 13-ാമത്തെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നോക്കുന്നത്. ഇതുവരെ നമ്മൾ 11 ഇംഗ്ലീഷ് ചോദ്യ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക, വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷിന് പ്രയാസമുള്ളവർക്ക് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുവാണെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോയൊക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കറക്റ്റ് വേർഡ് എമംഗ് ദ ഫോളോയിങ് സീരീസ്. താഴെ കൊടുത്തിരിക്കുന്ന സീരീസിലെ കറക്റ്റ് വേർഡ് ഏതാണെന്ന്, ക്യൂ ആണ്. ക്യൂ എന്നുള്ളതാണ് കറക്റ്റ് വേർഡ്. ഐ കുഡിൻ ടോളറേറ്റ് ഹർ ബിഹേവിയർ. ഫൈൻഡ് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ടോളറേറ്റ്, അപ്പോൾ അതിൻ്റെ ഫ്രേസൽ വെർബ് വരുന്ന ഏതാ, പുട്ടപ്പ് വിത്ത് ആണ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ആണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ലാർജ് ഓഫീസ് ഡാഷ് ഐ വർക്ക് ഓൺ മൈ ഓൺ അറ്റ് ഹോം. ഇവിടെന്താണ്, മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ലാർജ് ഓഫീസ് ബെയറാസ്. അതേസമയം ഐ വർക്ക് ഓൺ മൈ ഓൺ അറ്റ് ഹോം, എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നത് വലിയൊരു ഓഫീസിലാണ്, അതേസമയം ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണെന്ന്. ഓക്കെ, ഷീ സിറ്റ്സ് ഡാഷ് ആൻഡ് ആം ചെയർ. ഇവിടെ വരുന്നത് പ്രിപ്പോസിഷൻ ഏതാ, ഓൺ ആണോ വിത്ത് ആണോ അണ്ടർ ആണോ ഇൻ ആണോ വരുന്നത്. ഇവിടെ വരുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. ഇപ്പം സിറ്റ് ഓണെ ചേർന്നാണ്, നമ്മൾ നോർമൽ ചെയറൊക്കെ ആണെങ്കിൽ സിറ്റ് ഓണെ ചേർന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ആം ചെയർ അല്ലേ, ഉള്ളിലേക്ക്, അതിൻ്റെ കാലുകൾ ഉള്ളിലേക്ക്, അപ്പോൾ അതുകൊണ്ട് ഇൻ ആണ് വരുന്നത്. അടുത്ത 5-ാമത്തെ ക്വസ്റ്റ്യൻ, ഷീ ഹാസ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് വൈൽ സ്പീക്കിംഗ് ടു ഹെർ റിലേറ്റീവ്സ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. ഷീ ഹാസ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. അപ്പോൾ ഇതിന് പകരമായിട്ട് വരുന്ന തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് പറ്റുന്ന കറക്റ്റായിട്ടുള്ള മറ്റൊരു ഇഡിയം ഏതെന്നാണ് 5-ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓപ്ഷൻ, അതിൽ വരുന്ന ഓപ്ഷൻ എ ആണ്. ഷീ സെഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. ഷീ സെഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 5-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരുന്നു, ഷീ ഹാസ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഏതായിരുന്നു, അതിൻ്റെ ആൻസർ വരുന്നത് ഏതായിരുന്നു വരുന്നത്, സെറ്റ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. 6-ാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഡാഷ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. ഇവിടെ എന്താ വരുന്നത്, മെറ്റ് ഉണ്ട്, വാസ് മീറ്റിംഗ് ഉണ്ട്, മീറ്റ്സ് ഉണ്ട്, മീറ്റ് ഉണ്ട്, എന്നുണ്ട്. ഐ മെറ്റ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. ഓക്കെ ആണോ, പാസ്റ്റിലെ ഒരു സന്ദർഭമാണ് ഈ സെൻറ്റൻസിൽ വിശദീകരിക്കുന്നത്. അതിനാൽ മെറ്റ്, കണ്ടു എന്നുള്ള മീനിങ് ആണ് വരേണ്ടത്. ഹാഡ് ഐ നോൺ ദിസ് ഡാഷ്, ഇവിടെ വരുന്ന ഏതാണ്, ഐ വുഡ് കീപ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ് ആണോ, ഐ വുഡ് ഹാവ് കീപ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ് ആണോ, പിന്നെ ഐ വിൽ ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ് ആണോ, ഐ വുഡ് ഹാവ് kept him at a distance. ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നോക്കിക്കേ, ഹാഡ് ഐ നോൺ ദിസ് ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ക്ലോസിൽ ഹാഡ് പ്ലസ് v3 ആയതിനാൽ മെയിൻ ക്ലോസിൽ എന്താ, വുഡ് ഹാവ് പ്ലസ് v3 ആണ് വരേണ്ടത്. 8-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓൾഡ് മാൻ ഹൂ ലീവ്സ് ഇൻ മൈ നെയ്ബർഹുഡ് ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ എ ദി ആൻഡ് ഓൺ. ഏതാ വരേണ്ടത്, എ ആണ് വരുന്നത്. ദ ഓൾഡ് മാൻ ഹു ലീവ്സ് ഇൻ മൈ നെയ്ബർഹുഡ് ഈസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്നാണ് വരേണ്ടത്. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു ശബ്ദമായ യാ എന്ന ഇതാണ് വരുന്നത്, അപ്പോൾ അതിനാൽ എ ആണ് വരേണ്ടത്. ഓക്കെ, ദ പ്രിഫിക്സ് ആൻറ്റി ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്. എഗനിസ്റ്റ് അല്ലേ, എഗനിസ്റ്റ് ഇതാണ് കറക്റ്റ് ആൻസർ. There are plans to rebuild the town hall, but it does not happen for another 5 years. ഏതാണ് വരുന്നത്, സാധ്യത കാണിക്കുന്നതിനാൽ മേ എന്നുള്ളതാണ്. There are plans to rebuild the town hall. അവിടെ നമ്മുടെ എന്താണ് ടൗൺ ഹാളിൽ റീബിൽഡ് ചെയ്യാൻ
പ്ലാൻസുകൾ ഉണ്ട് അല്ലേ, സാധ്യതയെ കാണിക്കുന്നതിന്. ബട്ട് ഇറ്റ് മേ ഹാപ്പൻ ബട്ട് ഇറ്റ് മേ നോട്ട് ഹാപ്പൻ ഫോർ അനദർ 5 വർഷമായിട്ട് അതൊന്നും സംഭവിച്ചിട്ടില്ല, പ്ലാനിങ്സ് ഒന്നും നടന്നിട്ടില്ല, പക്ഷെ സാധ്യതയുണ്ട്. അപ്പം മേ എന്നതാണ് വരേണ്ടത്. 11, രാം ആൻഡ് ശ്യാം ആർ ഫ്രണ്ട്സ്. ദ ഫോർമർ ഈസ് ഷോർട്ട് ബട്ട് ദ ഡാഷ് ഈസ് വെരി ഷോർട്ട്. അതിനാൻസർ വരുന്നത് രണ്ടാമൻ അല്ലേ. രാമും ശ്യാമും എന്താണ്, ശ്യാമും ഫ്രണ്ട്സാണ് അല്ല, ഫോർമർ ഷോർട്ടാണ്. അപ്പോൾ രണ്ടാമൻ എങ്ങനെയായിരിക്കും, ലേറ്റർ അല്ലേ. ഫോർമർ എന്ന് പറഞ്ഞാൽ ഒന്നാമൻ, ഒന്നാമൻ ഷോർട്ടാണ്. ബട്ട് ദ ലേറ്റർ ലേറ്റർ ഈസ് വെരി ഷോർട്ട്, രണ്ടാമൻ അതിലും ചെറുതാണെന്നുള്ളതാണ് വരുന്നത്. 12th ക്വസ്റ്റ്യന്, ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം. ഏതാണ് വരുന്നത്, ഹാവ് ആണ് വരുന്നത്. ഐദർ ഓറിൽ രണ്ടാമത് വരുന്ന ഭാഗത്താണ് നമ്മൾ വെർബ് ചെയ്യുന്നത്. ഐദർ രാജേഷ്, രാജേഷ് സിംഗുലറാണ്, പക്ഷെ ഓറിന് ശേഷം വരുന്ന ഹിസ് ഫ്രണ്ട്സ് അത് പ്ലൂറലാണ്. അപ്പം നമ്മൾ ഹാവ് ആണ് അവിടെ വരേണ്ടത്. ദ മീനിങ് ഓഫ് ദ ടേം നോട്ട് ബോൺ, നോട്ട് ബീൻ. ഇപ്പോൾ നോട്ട് ബോൺ അല്ല, നോട്ട് ബീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ്, നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റിന് ചെറുതായിട്ട് എഴുതുന്നതാണ് ഇത്. അടുത്ത 14, നൺ ഓഫ് ദം അറ്റൻഡ് ദ ഫംഗ്ഷൻ, യൂസ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ആരും തന്നെ ഫംഗ്ഷന് അറ്റൻഡ് ചെയ്തില്ല, അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് എഴുതാണ്. ഇവിടെ സെൻറ്റൻസ് വരുന്നത് നെഗറ്റീവ് ആയതിനാൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വരണം. അപ്പോൾ ഏത് വരുന്നു, ഡിഡ് ദേ, ഡിഡ് ദേ എന്നാണ് വരുന്നത്. 10,000 rupees ഡാഷ് എ ലാർജ് സം എന്നാണ് വരുന്നത്, ഈസ് ആണ് വരുന്നത്. തുകകളൊക്കെ പറയുമ്പോൾ അത് ഒറ്റ യൂണിറ്റായിട്ട് പരിഗണിച്ചിട്ട് നമ്മൾ സിംഗുലറായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താ വരുന്നത്, 10,000 rupees ഈസ് എ ലാർജ് സം എന്നാണ് വരുന്നത്. എ ഡാഷ് ഓഫ് ക്യാറ്റിൽ ഈസ് പാസിംഗ് ത്രൂ ദ ഫോറസ്റ്റ്. ക്യാറ്റിൽ കന്നുകാലികളുടെ കൂട്ടത്തെ നമ്മൾ ഹേർഡ് പറഞ്ഞു. എ ഹേർഡ് ഓഫ് ക്യാറ്റിൽ ഈസ് പാസിംഗ് ത്രൂ ദ ഫോറസ്റ്റ് എന്നാണ് വരുന്നത്. 17, ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ്, ചേഞ്ച് ഇൻറ്റു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത്, ദ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദ വർക്കേഴ്സ്. ദ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദ വർക്കേഴ്സ്. സിമ്പിൾ പാസിലുള്ള സെൻറ്റൻസ് അല്ലേ. ആക്റ്റീവ് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. പാസീവിലാണെങ്കിൽ സബ്ജക്റ്റ് പിന്നെ ഒബ്ജക്റ്റ് ഓഫ് ദ ആക്റ്റീവ് സെൻറ്റൻസ് പ്ലസ് വാസ് വേറെ V3 ഫോമാണ് വരുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദ വർക്കേഴ്സ്. 18, ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ്. കറക്റ്റ് ദ സെൻറ്റൻസ്, ഈ സെൻറ്റൻസിനെ കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ ഇതാണ്, ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ. ഓക്കെയാണല്ലോ. 19, ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. ദ അണ്ടർലൈൻഡ് വേർഡ് ബിലോങ്സ് ടു വിച്ച് പാർട്ട് ഓഫ് ദ സ്പീച്ച്. ഇവിടെ ഹൈ പ്രൈസ്, കൂടിയ പ്രൈസ് എന്നുള്ള ഇത് വരുന്നു. അപ്പോൾ അത് ഈ ഇത് ഏതിലാണ് വരുന്നത്, അഡ്ജക്റ്റീവാണോ നൗൺ ആണോ അഡ്വെർബ് ആണോ വെർബാണോ, ഏതിലാണ് വരുന്നത് ഹൈ പ്രൈസ് എന്നുള്ളത്? അഡ്ജക്റ്റീവാണ്. ഇതൊരു നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ്. പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വില, ഒരു നൗണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വിശേഷണമാണ് ഹൈ, കൂടിയ പ്രൈസ് എന്ന് വരുന്നത്. അപ്പോൾ എന്താണ് വരുന്നത്, അഡ്ജക്റ്റീവാണ് വരുന്നത്. ടോം സെഡ് ഐ ആം ലിവിങ് ഫോർ മദ്രാസ് ടുമോറോ. ഇത് റിപ്പോർട്ടഡ് സെൻറ്റൻസ് ആയിട്ട് നമ്മൾ ഇതിനെ എഴുതുക. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത്, ടോം സെഡ് ദാറ്റ് ഹി വാസ് ലിവിങ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. ടോം സെഡ് ദാറ്റ് ഹി വാസ് ലിവിങ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവണം. ദ ഒപ്പോസിഷൻ പാർട്ടി ഡാഷ് എ സ്ട്രൈക്ക് ആഹ്വാനം ചെയ്തു. ഒപ്പോസിഷൻ പാർട്ടി ഒരു സ്ട്രൈക്ക് ആഹ്വാനം ചെയ്തു എന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണ് കോൾ ഫോർ ആണ്. ദ ഒപ്പോസിഷൻ പാർട്ടി കോൾ ഫോർ എ സ്ട്രൈക്ക്. ഹി ബിലോങ്സ് ടു എ ഡാഷ് ഫാമിലി. ഇതാണ് കുലീനമായ ജെൻറ്റീൽ ഫാമിലി. ഹി ബിലോങ്സ് ടു എ ജെൻറ്റീൽ ഫാമിലി. വുഡ് യു മൈൻഡ് ഡാഷ് ഓഫ് ദ ഫാൻ. വുഡ് യു മൈൻഡ് എന്താ വരുന്നത്, സ്വിച്ചിങ്. വുഡ് യു മൈൻഡ് ഡൂയിങ് സംതിങ്. അപ്പോൾ അല്ല, സ്വിച്ചിങ്, സ്വിച്ചിങ് ഓഫ് ദ ഫാനം. ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ലാഡ്. ലാഡിൻ്റെ ഫെമിനിൻ ജെൻഡർ ഏതെന്നാണ് അടുത്ത 4th ക്വസ്റ്റ്യന്. ലാസ് LASS എന്നുള്ള ബി ഓപ്ഷൻ ബി ആണ് വരുന്നത്.
ടാഗോർ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ഇതിനെ കമ്പാരറ്റീവ് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു വെൻ്റ് ദർ യു ഡാഷ്, എന്താ വരുന്നത്? യു കുഡ് സീ ഇറ്റ്. ഇഫ് യു വെൻ്റ് ദർ യു കുഡ് സീ ഇറ്റ്. ഈ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റിലായതിനാൽ മെയിൻ ക്ലോസിൽ കുഡ് അല്ലെങ്കിൽ വുഡ് പ്ലസ് ഡു ആണ് വരുന്നത്. കുഡ് സീ ഇറ്റ്. എവരി അഡൾട്ട് ഹാസ് ദ റൈറ്റ് ടു മാരി ഡാഷ്, ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? നെഗറ്റീവ് പോസിറ്റീവ് സെൻറ്റൻസ് ആയതിനാൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് വരുന്നത്. അപ്പോൾ എന്താ വരുന്നത്? ഹാവിൻ്റെ ദേ, ഹാവിൻ്റെ ദേ ആണ് വരുന്നത്. എട്ട്, ഇഫ് യു ഡാഷ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. ഇഫ് യു എന്താ വരുന്നത്? ഹാർഡ് വാണ്ടഡ്. ഈ ക്ലോസിൽ ഹാർഡ് ഡൺ വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഡൺ ആണ് വരേണ്ടത്. ഓക്കെ, ഇഫ് യു ഹാർഡ് വാണ്ടഡ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. I met him dash my uncle's home at, ചെറിയ സ്ഥലങ്ങൾക്കൊക്കെ മുന്നിലാണെങ്കിൽ അറ്റ്, ഞാൻ അവനെ കണ്ടു എവിടെ വെച്ചാണ്? എൻ്റെ അങ്കിളിൻ്റെ ഹോമിൽ വെച്ച്. അറ്റാണ് വരുന്നത്. ഐ മെറ്റ് ഹിം അറ്റ് മൈ അങ്കിൾസ് ഹോം. ചെറിയ സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് 10, ഹാവ് യു റീഡ് ഒഥല്ലോ ദ ടീച്ചർ ആസ്ക്ഡ് മീ. ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക്, ടീച്ചർ എന്നോട് ചോദിച്ചു ഒഥല്ലോ വായിച്ചിട്ടുണ്ടോ ചോദിച്ചു, ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കണം. അപ്പോൾ ആൻസർ വരുന്നത് ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് റീഡ് ഒഥല്ലോ. ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് റീഡ് ഒഥല്ലോ. ഓക്കെ ആണല്ലോ. ഇനി 11-ാമത്തെ ക്വസ്റ്റ്യൻ, He will certainly help the poor boy change into passive voice. The poor boy will be helped by him. സിമ്പിൾ ഫ്യൂച്ചറിലുള്ള സെൻറ്റൻസ് ആക്റ്റീവ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്റ്റ് ആണ്. പാസീവിൽ വരുവാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വി ത്രീ ഫോമാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 12-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓഫ് ദ ടു പെൻസ് ദ റെഡ് വൺ ഈസ് ദ ബസ് വിച്ച് പാർട്ടീസ് റോങ്, ഇതിലത്തെ തെറ്റുള്ളതാണ്. ഇവിടെ തെറ്റ് വരുന്നത് ദ ബെസ്റ്റ് എന്നുള്ളിടത്താണ് തെറ്റ് വരുന്നത്, കാരണം അവിടെ വരേണ്ടത് ബെറ്റർ ആണ് കറക്റ്റായിട്ടുള്ളത്. ഓക്കെ, പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. അനത്തേഷ്യ എന്നുള്ളതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഈ രീതിയിലാണ് എഴുതേണ്ടത്. ഓക്കെ, ദ ഇഡിയം സ്വാൻ സോങ് മീൻസ്, സ്വാൻ സോങ് മീൻസിൻ്റെ അതിൻ്റെ അർത്ഥം വരുന്ന ഇഡിയം എന്താണ്, അതിന് ആ ഇഡിയത്തിൻ്റെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ്. സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ്. ഹംസഗീതം നമ്മൾ പറയത്തില്ലേ, ഹംസഗീതം, അതായത് അവസാനത്തെ പ്രകടനം. ഹംസഗീതം അവസാനത്തെ പ്രകടനം. 15, സിനോണിം ഓഫ് ഡിസ്മൽ, ഇതിൻ്റെ സിനോണിം ഏതാണ് വരുന്നത്? ഗ്ലൂമിയാണ്. ഗ്ലൂമി എന്ന് പറഞ്ഞാൽ വിഷാദാത്മകമായിട്ടുള്ള അല്ല എന്നുള്ള മീനിങ് ആണ്, ഗ്ലൂമിയാണ് വരേണ്ടത്. 16, പിക്ക് ഔട്ട് ദ വൺ വേർഡ് ഫോർ എ സീക്രട്ട് അറേഞ്ച്മെൻറ്റ്. കൊല്യൂഷനാണ് രഹസ്യധാരണ, അതേതാണ് ഓപ്ഷൻ സി, കൊല്യൂഷൻ എന്നുള്ള ഇതാണ് വരേണ്ടത്. 17, ആസ് യു ആർ ഓൾറെഡി ഹിയർ ആൻഡ് യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക് ചേഞ്ച് ഇൻ ദ സിമ്പിൾ സെൻറ്റൻസ്. സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരുന്നത് ബീയിങ് ഹിയർ ഓൾറെഡി യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക്. ബീയിങ് ഹിയർ ഓൾറെഡി യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക്. 18, ദ വേർഡ് എക്സ്പാർട്ടി മീൻസ്, എക്സ്പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? വൺ സൈഡഡ് ആണ്, ഏകപക്ഷീയമായ, വൺ സൈഡഡ്. ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഇഡിയോസി അല്ലെങ്കിൽ എഡിയോസി എന്ന് പറയാം. ഇതിൻ്റെ വൺ വേർഡ് എന്താണ്? സഗേസിറ്റി, വിസ്ഡം എന്നുള്ള മീനിങ്, സഗേസിറ്റി എന്നുള്ള അർത്ഥമാണ് വരേണ്ടത്. എ ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്, പിക്ക് ഔട്ട് ദ കളക്റ്റീവ് നൗണ്, കളക്റ്റീവ് നൗണ്. എന്ത്? എ ഡാഷ് ഓഫ് ഫ്ലവേഴ്സ് എന്താ പറഞ്ഞത്? എ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്, ഹാരം. എ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്. ഇഡിയോസിറ്റിയുടെ ഓപ്പോസിറ്റ് സാഗസിറ്റി, ഇഡിയോസിറ്റി സാഗസിറ്റിയാണ്.
ഒക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. നമ്മുടെ വിവേക്യൂ സീരീസിലെ 12-ാമത്തെയും 13-ാമത്തെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.